എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താന്ന് നോക്കാം. ഇന്നത്തെ റെസിപ്പി ചക്ക വരട്ടിയതാണ്. ഇപ്പോൾ ചക്ക സീസണൊക്കെ തുടങ്ങിയല്ലോ, എല്ലാവരും വീട്ടിലും ചക്കയൊക്കെ കാണും. ഇതുപോലെ ചക്ക വരട്ടി വെച്ച് കഴിഞ്ഞാൽ വർഷം മുഴുവൻ നമുക്ക് ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കാം. ചക്ക അട, ചക്ക അപ്പം, ചക്ക പ്രഥമൻ, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അര കിലോ നല്ല വരിക്ക ചക്കയുടെ പഴമാണ് ഇന്ന് ചക്ക വരട്ടാനായിട്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് തലേന്ന് തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ അമ്മ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചെറുതായിട്ട് ചീഞ്ചട്ടിയിലിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ അരച്ചെടുക്കാറാണ് പതിവ്. അമ്മുമ്മ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്നും മുറിക്കില്ല, ഡയറക്റ്റായിട്ട് ചക്കച്ചോള നമ്മുടെ ഉരുളിയിലിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ്. കുരുവെല്ലാം മാറ്റി അളന്ന് നോക്കിയ സമയത്ത് അര കിലോ ഉണ്ട് കേട്ടോ പഴം മാത്രമായിട്ട്. അപ്പോൾ ഇനി അതൊരു മിക്സി ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. പണ്ട് കാലത്ത് ചക്ക അരച്ചിട്ടൊന്നുമല്ല ചെയ്യാറുണ്ടായിരുന്നത് കേട്ടോ, ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യണ സമയത്ത് നല്ല സ്മൂത്തായിട്ടുള്ള ചക്ക വരട്ടി നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് ആ സ്റ്റൗ ഓൺ ചെയ്ത് പാനിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചക്ക ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ അര കിലോ ശർക്കര പാനിയാക്കി വെച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അധികം വെള്ളം ഒഴിക്കാതെ പാനിയാക്കി എടുത്തതാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് അര കിലോ ചേർക്കണ്ടെങ്കിൽ കുറച്ച് കുറച്ച് എടുത്തോളൂ കേട്ടോ, ഒരു 300-350 ഗ്രാമൊക്കെ എടുത്തോളൂ. പക്ഷേ എപ്പോഴും എൻ്റെ അമ്മമ്മ പറയാറുണ്ട് ചക്ക വരട്ടിയിലൊക്കെ ഒരുപാട് ശർക്കരയും അതുപോലെ തന്നെ നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും കേടുവരില്ല, അത് ഒരു കൊല്ലം വരെയൊക്കെ ഇരിക്കും. പണ്ടുകാലത്ത് ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭരണിയുടെ അകത്ത് ഈ ചക്ക വരട്ടി ഇട്ട് വെച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് എടുത്ത് അതൊന്ന് ചൂടാക്കി എടുത്ത് വെക്കാറാണ് പതിവ് ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര മാസം അത് കേടുവരാതിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ വന്ന ശേഷം ഫ്രിഡ്ജിൽ വെക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശർക്കര വേണമെങ്കിൽ കുറച്ച് കുറച്ചിടാം. ഞാനിതിൽ എപ്പോഴും നല്ലോണം ശർക്കരയും നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കി വെക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് പല പലഹാരങ്ങളൊക്കെ ചെയ്യണ സമയത്ത് കുറച്ച് ശർക്കരയുടെ ആവശ്യമായി വരാറുള്ളൂ. അപ്പോൾ ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം നിൽക്കണം കേട്ടോ. ഈ ഒരു പ്രോസസ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഇതിന് കുറച്ച് സമയമെടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായി വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് എന്ന് നോക്കൂ. ആദ്യം നമ്മൾ ഇട്ടപ്പോൾ നല്ലോണം ലൂസായിരുന്നു, ഇപ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചക്കയിലെ ശർക്കരയിലെ ഒക്കെ വെള്ളം നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് ഹൽവ പോലെ വരണം. ഇതൊരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഹൽവ എന്നും പറയാമല്ലേ. നമ്മളിങ്ങനെ കുറുക്കി കുറുക്കി എടുക്കുന്ന സമയത്ത് ഒരു ഹൽവയുടെ പദത്തിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. 1-2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ആ നെയ്യ് അബ്സോർബ് ആയിക്കഴിഞ്ഞ ശേഷം വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ശർക്കര വരട്ടിയിൽ എത്രത്തോളം നെയ്യ് ഇരിക്കണോ അത്രയും അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുന്നാണ് പറയാറ്. ചക്ക വരട്ടിയത് കൊണ്ട് നമ്മൾ സാധാരണ ചക്ക അട, ചക്ക ഉണ്ണിയപ്പം, ചക്ക പ്രഥമൻ ഇതൊക്കെയാണ് ചെയ്യാറല്ലേ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല റെസിപ്പീസും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ചക്ക വരട്ടി കൊണ്ട് ഉണ്ടാക്കിയ ചക്ക ഉണ്ണിയപ്പം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ചാനലിൽ ഇടാൻ പോണത് ചക്ക അടയാണ്. അതല്ലാതെ ചക്ക പ്രഥമനും നമുക്ക് ഇടാനുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. ചക്ക കൊണ്ടുള്ള പലഹാരങ്ങൾ സീസൺ ഉള്ള സമയത്ത് നമുക്ക് ഡയറക്റ്റായി ഉപയോഗിക്കാം. സീസൺ ഇല്ലാത്തപ്പോൾ ഇതുപോലെ ചക്ക വരട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയവും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ചക്ക വരട്ടി കറക്റ്റായിട്ട് അതിൻ്റെ പദം എത്തിയെന്ന് അറിയാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതിൽ കുമ്മിളകൾ ഉണ്ടാവും, അപ്പോൾ കുമ്മിളകൾ നിൽക്കും, അതാണ് അതിൻ്റെ കറക്റ്റായിട്ട് ഒരു സ്റ്റേജ് നിർത്താനായിട്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നോൺ സ്റ്റിക്കിൽ ചെയ്യണത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഒന്നും കൂടെ നന്നായിട്ട് കിട്ടും. കണ്ടില്ലേ പാനിന്നൊക്കെ വിട്ട് വരണത് നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടെ നമുക്ക് ഇളക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉരുളിയൊക്കെ ഉപയോഗിക്കണമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിന് കുമ്പളകൾ നിന്നു, അതുപോലെ തന്നെ നല്ലൊരു പദം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിനി തണുത്ത ശേഷം നല്ല വെള്ളമില്ലാത്തൊരു കുപ്പിയിലോ ജാറിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി എല്ലാവരും സീസൺ കഴിയാറാകുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.